രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ബജറ്റ് അവതരിപ്പിക്കും അല്പസമയത്തിനകം നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെടും ഈ ഇടക്കാല ബജറ്റ് പതിനൊന്ന് മണിക്ക് അവതരിപ്പിക്കും അപ്പം നമുക്കൊരു കാര്യം രാധാകൃഷ്ണൻ ഉണ്ട് ഉണ്ടാവുമോ കൂടെ ആ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു രാധാകൃഷ്ണൻ എന്തൊക്കെയായി കാര്യങ്ങൾ പറയൂ മന്ത്രി ധനമന്ത്രാലയത്തിലെത്തി അല്ലേ ആർക്ക് ഏട്ടരയാകുമ്പോഴേക്ക് എട്ടയാകുമ്പോഴത്തേക്ക് എത്തും ഹാഷ്മി അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം മഴ പെയ്തു ഡൽഹിയിൽ എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഈ ഇന്നലെ വരെ ഞാൻ നിന്നത് തൊട്ട് അടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള മഞ്ഞായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നല്ല മഴ പെയ്തു മഴ പെയ്തതിലൂടെ ഈ മഞ്ഞും അതിനനുബന്ധമായിട്ടുള്ള പുക പടലങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഉള്ള ചില വൈകലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് പ്രധാനപ്പെട്ട നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഈ പ്രധാനപ്പെട്ട ഈ ധനമന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാം രണ്ടാം മോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട അവസാനത്തെ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇതായി ഉറ്റ് നോക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് എന്തൊക്കെ പ്രഖ്യാപനം ാണ് ഉള്ളത് എന്നുള്ളതാണ് ധനമന്ത്രാലയത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാമ്പത്തിക സാഹചര്യം അവർ പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും സമീപ ദിവസങ്ങളിൽ ഉണ്ടായ ചില ചലനങ്ങൾ അത് നമ്മുടെ ഓഹരി മേഖലയിലടക്കം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് വലിയ രീതിയിൽ വന്നതാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൂടിയുള്ള വിറ്റഴിച്ച് ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിന്മാറാനായിട്ട് അവർ നടത്തുന്ന ചില ശ്രമങ്ങൾ ഇതൊക്കെ സാമ്പത്തിക മേഖലയെ വല്ലാതെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അങ്ങനെയാണെങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല കടുത്ത നടപടികളിലേക്ക് പോകാനായിട്ട് സർക്കാരിന് സാധിക്കില്ല അതിന് കാരണം തെരഞ്ഞെടുപ്പ് തന്നെ അതുകൊണ്ട് തന്നെ ജനപ്രിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതായി എല്ലാവരും വീക്ഷിക്കുന്നത് അത് ഈ ഇടത്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറേണ്ടത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇൻകം ടാക്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇളവ് ഇനി ഈ ഇടക്കാല ബഡ്ജറ്റിൽ ചെയ്യുമോ എന്നതിനെ സംബന്ധിച്ച് സംശയമാണ് കഴിഞ്ഞ തവണ സ്ലാബ് പരിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു പക്ഷേ ആ സ്ലാബ് പരിഷ്കരണം അടക്കമുള്ള നടപടികൾ പൂർണ്ണമായിട്ടും ഫലവത്താകണമെങ്കിൽ അനുബന്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കേണ്ടതായി ഉണ്ടായിരുന്നു ഏതായാലും അത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇടക്കാല ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് കാർഷിക മേഖലയാണ് പ്രധാനപ്പെട്ട മറ്റു വിഭാഗം രാജ്യത്താകമാനമുള്ള കാർഷിക മേഖല പ്രദേശത്ത് മൂന്ന് കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ പിൻവലിച്ചതിന് ശേഷം സർക്കാർ കൂടുതൽ കർഷക ക്ഷേമമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പദ്ധതി അതിന് എതിരെ ഫസൽ ബീമാ യോജന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനങ്ങൾ നിലനിന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കിസാൻ നിധി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആറായിരം രൂപ വീതം ഷം കൊടുക്കുന്നത് അത് ഒൻപതിനായിരം രൂപയാക്കി ഉയർത്താനടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നതാണ് എസ് കെൻ ഈ ധനമന്ത്രാലയത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ് ഈ വരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം അവരുടെ വസതികളിലേക്ക് വടങ്ങിയതാണ് ഇന്നലെ രാത്രി അടക്കമുള്ള സമയങ്ങളിൽ അവരിവിടെ ഈ ധനമന്ത്രാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു ദിവസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയാണ് ബഡ്ജറ്റ് രൂപീകരണം എന്നുള്ളത് അത് പേപ്പർലെസ് ആയപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം ധനമന്ത്രി എത്തും ധനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ധനമന്ത്രി ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കും അതിനുശേഷം രാഷ്ട്രപതി ഭവനിലേക്ക് പോകും രാഷ്ട്രപതിയോട് ഈ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുവാദം തേടും അതിനുശേഷമായിരിക്കും പാർലമെന്റിലേക്ക് ധനമന്ത്രി പോവുക അവിടെ കേന്ദ്രമന്ത്രിസഭാ യോഗമുണ്ട് യോഗമാണ് ഈ ബഡ്ജറ്റ് അംഗീകരിക്കേണ്ടത് യോഗം അംഗീകരിച്ച ബഡ്ജറ്റ് ആ ബഡ്ജറ്റായിരിക്കും പതിനൊന്ന് മണിക്ക് സഭയിൽ ധനമന്ത്രി വായിക്കുക ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എസ് കെ പ്രത്യേകത ഇത്തവണ പുതിയ പാർലമെന്റിൽ ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നതാണ് എസ് കൈ മഴ ഉള്ളണ്ട രാധാകൃഷ്ണൻ ഓക്കെ താങ്ക് യു